Namaskaram. നമുക്ക് രണ്ട് ലോകങ്ങളുണ്ട്. മതവിശ്വാസികളുടെ കാഴ്ചപ്പാടിലുള്ള ഇഹലോകവും മരണാനന്തരമുള്ള പരലോകത്തെക്കുറിച്ചും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ ഭൂമിയിൽ തന്നെയുള്ള രണ്ട് ലോകങ്ങളെക്കുറിച്ചാണ്. ഒന്ന് നമ്മുടെ പുറംലോകമാണ്. പുറംലോകമെന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം തന്നെ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു പുറംലോകം. ഈ പുറംലോകത്ത് നിന്നുമാണ് നമുക്ക് വേണ്ടത്ര എക്സ്പീരിയൻസസ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങൾ മുഴുവൻ ലഭിക്കുന്നത് ഈ പുറം ലോകത്ത് നിന്നാണ്. എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ മുഴുവൻ മാതൃകകളും പുറത്താണ് ഉള്ളത് എന്ന് കാണാം. ശബ്ദങ്ങൾ മുഴുവൻ പുറത്തു നിന്നാണ് വരുന്നത്. നമുക്ക് വേണ്ട പ്രാണവായു പുറത്തു നിന്നാണ്. നമ്മുടെ സൂര്യൻ പുറത്താണ്. ജലം പുറത്താണ്. ഭക്ഷണം പുറത്താണ്. അങ്ങനെ എല്ലാം പുറത്താണ്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു നിന്നാണ് വരുന്നത് എന്ന് കാണാം. ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാനുള്ള, ഈ പുറത്തു നിന്നും വരുന്നതൊക്കെ സ്വീകരിക്കാനുള്ള അവയവങ്ങളും പുറത്തു തന്നെയാണ്. ചെവിയും മൂക്കും കണ്ണും വായും ഒക്കെ പുറത്തു തന്നെയാണ്. ഈ പുറം ലോകത്തെക്കുറിച്ച് നാം സദാ ബോധവാന്മാരാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തെന്ത് നടക്കുന്നു എന്നാണ് നാം സദാ ഉറ്റുനോക്കുന്നത്. ചുറ്റും നടക്കുന്നത് എന്താണ്, അവരുടെ വിഷയങ്ങളിൽ നാം സദാ ജാഗരൂകരാണ്. അല്പം അതിര് കടന്നത് തന്നെയാണ് നമ്മുടെ ആ ജാഗരൂകത. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഉറ്റുനോക്കുന്നത് എന്ന് കാണാം. നമ്മൾ ഈ പുറമേ കാണുന്ന കാഴ്ചകളെല്ലാം താൽക്കാലികമാണെന്ന് മഹത്തുക്കൾ പറയാറുണ്ട്. ഇന്ത്യൻ നിയമ ദർശനമനുസരിച്ച് അത് മായ ആണ്. എല്ലാം മായ കാഴ്ചകൾ മാത്രം. നമ്മളെ ഇതെല്ലാം വിഭ്രമിക്കുന്നുണ്ടെന്ന് അവർ പറയും. അതിൽ മയങ്ങിപ്പോകരുത് എന്ന് അവർ ആഹ്വാനം ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. പാശ്ചാത്യ ദർശനങ്ങളിൽ മിക്കവാറും ഇന്ത്യൻ ദർശനങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് എന്ന് കാണാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ലോകത്തെക്കുറിച്ചൊന്ന് പറയാം. അകം ലോകം അഥവാ അകത്തുള്ള ലോകമാണത്. നാം നമ്മോട് തന്നെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉൾലോകമുണ്ട്. ഈ അകം ലോകത്തിൽ ബയോളജിക്കലായി പറഞ്ഞാൽ ആന്തരിക അവയവങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. തലച്ചോറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അവയവങ്ങളുടെ പ്രവർത്തന പദ്ധതികളുടെ ഫലമായാണ് നമ്മുടെ ഭൗതികമായ ഈ ശരീരം. ഈ അകം ലോകത്തിൻ്റെ പ്രാധാന്യം മിക്കവർക്കും മനസ്സിലാകാറില്ല. ഈ അകത്തെ ലോകത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ പ്രാധാന്യം നാം കൊടുക്കാറില്ല എന്ന് കാണാം. യഥാർത്ഥത്തിൽ നമ്മുടെ അകം ലോകമാണ് നമ്മളെ ഈ കാണുന്ന പുറം ലോകം. അകത്തുള്ള അത്ര തന്നെ പുറത്തും എന്ന് പറയാം, അങ്ങനെ പറയാറുണ്ട്. അകത്ത് എന്താണുള്ളത് അത് മാത്രമേ നാം പുറത്ത് കാണുകയുള്ളൂ എന്നാണ്. അതാണ് സത്യം. ഒരു വസ്തുവിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ അകത്തുണ്ട്. അത് ഒരു അളവുകോലായി വെച്ച് മാത്രമേ നാം പുറത്തുള്ളവനെ അളക്കുകയും ചെയ്യുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഒരേ കാര്യത്തിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും ധാരണകളും ഒക്കെ വ്യത്യസ്തമായി മാറുന്നത്. നമ്മൾ പറയും നമ്മുടെ കാഴ്ചപ്പാടല്ല അവരുടെയെന്ന് പറയുമ്പോൾ അവൻ്റെ അളവുകോലിലാണ് അവനത് കാണുന്നത്. മനഃശാസ്ത്രപരമായി ഇതിനെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അതായിരിക്കും പുറമേ നിങ്ങളായിത്തീരുന്നതും എന്നാണ്. അപ്പോൾ അത്രമേൽ പ്രാധാന്യം ഈ അകം ലോകത്തിനുണ്ടെങ്കിൽ, ചിന്തകളുടെ ഫലമായി ഈ അകം ലോകം മാറുമ്പോൾ നമ്മുടെ പുറംലോകവും മാറുന്നുണ്ട് എന്നത് നിസ്തർക്കമാണ്. പുറംലോകം സുന്ദരം ആകണമെങ്കിൽ അകല്ലോകവും സുന്ദരമായേ തീരൂ, ആകണം, ആയേ പറ്റൂ. സത്ചിന്തകൾ കൊണ്ട് അവിടെ സുന്ദരമാക്കണമെന്നാണ്. അങ്ങനെയാണ് മഹത്തുക്കൾ നിർദ്ദേശിക്കുന്നത്. പുരാണത്തിൽ മഹാബലി ചക്രവർത്തി ഊഷരഭൂമിയായ സുതലത്തെ തൻ്റെ പ്രയത്നം കൊണ്ട് സ്വർഗതുല്യമായ ഒരിടമാക്കി മാറ്റിയ ഒരു കഥയുണ്ട്. അതുപോലെ ആ ഊഷരഭൂമിയെ ഒരു സ്വർഗതുല്യമാക്കി ഇടമാക്കി മാറ്റിയതുപോലെ ഇവിടെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ഊഷരഭൂമിയുണ്ട്. അതിൻ്റെ ചക്രവർത്തി നാം തന്നെയാണ്. ഊഷരഭൂമിയെ സ്വർഗതുല്യമാക്കി സുന്ദരമാക്കി സുതലമാക്കി മാറ്റാനും നമുക്ക് കഴിയണം. അതിന് സച്ചിന്തകളെ കൂട്ടുപിടിക്കാവുന്നതാണ്. ആ നല്ല ചിന്തകൾ കൊണ്ട് ക്ലാവ് പിടിച്ച നമ്മുടെ അകത്തളങ്ങൾ തുടച്ച് വൃത്തിയാക്കുക വളരെ പ്രധാനമാണ്. അതിന് തിളക്കവും തെളിമയും കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ തിളക്കമാർന്ന ഒരു അകം ലോകം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് തന്നെ കേൾക്കാവുന്ന ശബ്ദങ്ങളുണ്ട്. ആത്മാവിൻ്റെ ശബ്ദം എന്ന് പറയും. നമ്മുടെ ചെവികൾക്ക് ഒരുപക്ഷെ കേൾക്കാൻ കഴിയാത്തവയാണ് ആ ശബ്ദം. പക്ഷേ നമ്മുടെ ആത്മാവിന് ആ ശബ്ദം കേൾക്കാം. അത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ അകം ലോകത്തിൽ നിങ്ങൾ ഒരു ചക്രവർത്തിയാകാൻ പതിയെ തുടങ്ങുന്നു.
അങ്ങനെ ഭംഗിയുള്ള ഒരു അകലോകം സ്വന്തമാക്കിയ നിങ്ങൾ, നിങ്ങൾക്ക് മുന്നിൽ അതേ ഭംഗിയോടെ ഒരു പുറൽ ലോകവും നിങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയും, പ്രത്യക്ഷമാകും. അതുവരെ നിങ്ങൾ കണ്ടിരുന്ന അസ്വസ്ഥരാക്കുന്ന നിങ്ങളുടെ കാഴ്ചകൾ മെല്ലെ അപ്രത്യക്ഷമാകുന്നു നിങ്ങൾക്ക് മുന്നിൽ. നിങ്ങളുടെ അകത്തുള്ള അത്ര തന്നെ പുറത്തും കാണപ്പെടുന്നു. നിങ്ങളകത്ത് എന്തുണ്ടോ അത് മാത്രമാണ് നിങ്ങൾ കാണുക എന്നാണ്. ഒരല്പം പോലും കുറവോ കൂടുതലോ ഇല്ലാതെ തന്നെ നിങ്ങൾ കാണുന്നു. ആയതിനാൽ ആദ്യം നിങ്ങൾ മികച്ച ഒരു അകല്ലോകം സ്വന്തമാക്കേണ്ടതാണ്, എന്നിട്ട് പിന്നീട് പുറൽ ലോകവും സ്വന്തമാക്കണം. ഈ രണ്ട് ലോകങ്ങളും നിങ്ങളുടേതാണ് എന്നറിയുക. അതിനെ സുന്ദരമാക്കി നിലനിർത്തേണ്ടതും നിങ്ങളുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. ഇതുവരെ നിങ്ങൾക്ക് സ്വന്തമായിരുന്ന ഈ രണ്ട് ലോകങ്ങളെയും, നിങ്ങൾക്ക് ഇതുവരെയും സ്വന്തമായിരുന്ന ഈ രണ്ട് ലോകങ്ങളെയും പുതുക്കിപ്പണിത് ഒരു നവലോകം സൃഷ്ടിക്കേണ്ടതുണ്ട് നിങ്ങൾ. ആ രണ്ട് ലോകങ്ങളും നിങ്ങളെ ഒരു ചക്രവർത്തിയാക്കി മാറ്റുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അത്ര തന്നെ, നിങ്ങൾ ഉള്ളിൽ കാണുന്ന നിങ്ങളുടെ ആ ലോകം തന്നെ നിങ്ങൾ പുറത്തും പുതുക്കിപ്പണിയുക. നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ മാറ്റി തീർക്കുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.